ഓരോ പുതിയ വർഷത്തിലും ഓരോ രാശിക്കാർക്കും ചില പ്രത്യേക യോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ജ്യോതിഷ പ്രകാരം 2025 പുതിയതായി വീടുകൾ വാങ്ങുവാൻ ഭാഗ്യം ലഭിക്കുന്ന കുറച്ച് രാശിക്കാരുണ്ട്. സ്വന്തമായി ഇപ്പോൾ ഒരു ഭവനമുള്ളവരാകാം, അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി ഭവനമൊന്നും ഇല്ലാത്തവരാകാം. എങ്ങനെയാണെങ്കിലും പുതിയ ഒരു വീട് നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് 2025 സ്വന്തമാക്കുവാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പറയുന്ന എല്ലാ രാശിക്കാർക്കും ഒരുപക്ഷെ ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമല്ല മറ്റുള്ള ചില നിയമ തടസ്സങ്ങൾ വന്ന് നേരിട്ടതിനാലും കൂടിയാണ് അവർക്ക് ഇതുവരെ ഒരു വീട് സ്വന്തമാക്കുവാൻ സാധിക്കാതിരുന്നത്. മാത്രമല്ല വീട് പണിയുന്നവർക്ക് വീട് പണിയിൽ ചില തടസ്സങ്ങൾ, അതുപോലെ വസ്തുവകകൾ വിറ്റിട്ട് പുതിയ വീട് വയ്ക്കുവാനിരിക്കുന്നവർക്ക് അതിൽ ഒരു തടസ്സം, അതുപോലെ വീട് വയ്ക്കുവാൻ ആയിട്ടുള്ള ചില സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തടസ്സപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെ ഈ രാശിക്കാർ നേരിട്ട് കൊണ്ടിരുന്നത് പലവിധത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ 2025 സ്വന്തമായ ഒരു വീട് എന്നുള്ള ആഗ്രഹം നിറവേറാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ്. നാം ഓരോ രാശിക്കാരുടെ കാര്യം പറയുമ്പോഴും ഇത് ഭൂരിഭാഗം ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടകം രാശിക്കാർക്ക് അവരുടെ വീടിൻ്റെ പണി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള ധനസഹായങ്ങളൊക്കെ പല രീതിയിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനിടയാകും. ചുരുക്കി പറഞ്ഞാൽ 2025 ജൂൺ മാസത്തിന് മുൻപ് തന്നെയായി ഒരു നല്ല ശതമാനം കർക്കിടകം രാശിക്കാർക്കും വീട് പണി പൂർത്തീകരിച്ച് സ്വന്തമായ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. 2025 ഭവനം സ്വന്തമാക്കുവാൻ കഴിയുന്ന രണ്ടാമത്തെ രാശിക്കാർ കന്യരാശിക്കാരാണ്. ഇതിൽ നാം ഇപ്പോൾ പറയുന്ന എല്ലാ രാശിക്കാർക്കും സ്വന്തമായി നിലവിൽ വീടുള്ളവർ ആണെങ്കിൽ പോലും അവർക്ക് പുതിയ ഒരു വീട് കൂടി വാങ്ങുവാനുള്ള യോഗവും ഇതിൽ തന്നെ കാണുന്നുണ്ട്. അതുപോലെ വീടില്ലാത്തവർക്ക് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നവുമാണ് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നത്. പുതിയ വീട് എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ താമസിക്കുന്ന വീടിന് ചില പുതുക്കിപ്പണികളൊക്കെ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർക്ക് അവർക്കുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ വളരെയേറെ കുറയുവാനും സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും 2025 വരുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ഇതുവരെ ആഗ്രഹിച്ചിട്ടും വാങ്ങിക്കുവാൻ സാധിക്കാതിരുന്ന പല വസ്തുക്കളും നിങ്ങൾക്ക് 2025 സ്വന്തമാക്കുവാൻ കഴിയും. സാമ്പത്തികമായി മുന്നേറ്റം വരുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള ബിസിനസ്സൊക്കെ തുടങ്ങുവാനും ഇവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. അടുത്തതായി 2025 പുതിയ വീട് പണിയുവാനോ അതുപോലെ തന്നെ പുതിയ വീട് സ്വന്തമാക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിക്കുന്ന രാശിക്കാർ വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ നേരിട്ടിരുന്ന പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന ധനസഹായങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വൃശ്ചികം രാശിക്കാരുടെ പഴയ തറവാടൊക്കെ പുതുക്കി പണിത് എടുക്കുവാനും നിങ്ങൾക്ക് ഒരു യോഗം കാണുന്നുണ്ട്. മാത്രമല്ല പുതിയ ഒരു വസ്തു തന്നെ വാങ്ങി അതിൽ പുതിയ വീട് വയ്ക്കുവാനായിരിക്കും കൂടുതൽ ആളുകൾക്കും യോഗം ലഭിക്കുന്നത്. മാത്രമല്ല വൃശ്ചികം രാശിക്കാരായിട്ടുള്ളവരുടെ വിവാഹം തടസ്സപ്പെട്ടിരുന്ന വിവാഹവും ഇവർ ഈ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നടക്കുന്നതായിരിക്കും. പുതുവർഷത്തിൽ സ്വന്തമായി വീട് ലഭിക്കുവാൻ പോകുന്ന അടുത്ത രാശിക്കാർ കുംഭം രാശിക്കാരാണ്. ഒരുപാട് പേർ വളരെയധികം സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും സ്വന്തമായി ഒരു വീടില്ലാത്തതിനാൽ തന്നെ
മറ്റുള്ളവരിൽ നിന്ന് പരിഹാസമേൽക്കേണ്ടി വന്നിട്ടുള്ളവർ കൂടിയാണ് ഈ രാശിക്കാരായിട്ടുള്ളവർ. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പുറമെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളും ഇവർക്ക് സ്വന്തമായ ഒരു വീട് എന്നുള്ള സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് തടസ്സമായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഈ 2025 മാറുവാനും എല്ലാ ശുഭകാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാനും ഇടയാകും. മാത്രമല്ല, സാമ്പത്തികമായുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷവുമാണ് ഈ 2025. സ്വന്തമായി 2025 വീട് ലഭിക്കുവാൻ പോകുന്ന അവസാനത്തെ രാശിക്കാർ മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനും അതിൽ നിന്ന് തന്നെ നല്ല രീതിയിലൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ പുതിയ വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാനും ഇടവരും. അതുപോലെ തന്നെ പഴയ വീട് പുതുക്കി പണിത് അത് വാടകയ്ക്ക് നൽകുന്നത് വഴി പുതിയ വരുമാന മാർഗവും നിങ്ങൾക്ക് തെളിയുകയാണ്. മനസമാധാനവും സന്തോഷവുമൊക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും 2025 മകരം രാശിക്കാർക്ക് ലഭിക്കുന്നത്. ഇതുമാത്രമല്ല, നാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ രാശിക്കാർക്കും ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലും വീടുകൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം വരുന്നുണ്ട്. ഇതിനെ ഒരു സൗഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഏതൊരു മനുഷ്യൻ്റെയും ഒരു ജന്മാഭിലാഷം തന്നെയാണ് സ്വന്തമായി നല്ലൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.